അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ചിന്താ വിഷയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വന്നു തുടങ്ങി. അവരിൽ തന്നെ ചില ആളുകളൊക്കെ പോസിറ്റീവായ ആശങ്കാജനകമായ ചില വാർത്തകളും ആ കൂട്ടത്തിലുണ്ടായി. എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ കരുത്ത്, കേരളത്തിൻ്റെ ശക്തമായ ക്വാറന്റൈനിൽ അവർക്കൊക്കെ സുഖം ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ ദാരുണമായ ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായി. മഹാരാഷ്ട്രയിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ, മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് പോകുന്ന തൊഴിലാളികൾക്ക് ട്രെയിൻ ടിക്കറ്റിന് പൈസ ഇല്ലാത്തതിനാൽ അവർ നേരെ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയും നടന്ന് നടന്ന് ക്ഷീണിച്ച് അവസാനം വിശപ്പും ദാഹവും കാരണം റെയിൽവേ ട്രാക്കിൽ തന്നെ തലവെച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. തീവണ്ടി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ തീവണ്ടി ഉണ്ടാകില്ല എന്ന് അവർ വിചാരിച്ചു കാണും. ഏതായിരുന്നാലും തീവണ്ടി അവരുടെ തലയിലൂടെ കയറിയിറങ്ങി ചതഞ്ഞറിഞ്ഞ ഒരു വാർത്ത, വളരെ വ്യസനകരമായ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. ഗവൺമെൻറ് പറയുന്നത് ഖജനാവ് ഖാലിയാണെന്നാണ്. ആ സമയത്താണ് 68,000 കോടി കോർപ്പറേറ്റുകൾക്ക് എഴുതി തള്ളിയത്. കാറുകൾ വാങ്ങിക്കൂട്ടുന്നത്, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ഒക്കെയും സംസ്ഥാന ഗവൺമെൻറ്റുകളായിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ്റായിരുന്നാലും മരണപ്പെട്ടതിന് ശേഷം ഇവർക്ക് 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഈ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാന്യമായ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇവർക്ക് വീട്ടിലെത്താൻ കഴിയുമായിരുന്നു. ഒരു സൗജന്യവും പ്രഖ്യാപിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ മുൻ കഴിഞ്ഞ ഗവൺമെൻറ്റുകളെ അല്പമെങ്കിലും നമിക്കേണ്ടത്. നമ്മളൊക്കെ പറയാറുണ്ട് പലപ്പോഴും ഏത് ഗവൺമെൻറ് വന്നാലും കണക്കാണെന്ന് പറയാറുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺഗ്രസ് UPA സർക്കാർ കുവൈത്ത് യുദ്ധം നടന്ന സന്ദർഭത്തിൽ 170,000 ആളുകളെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് സൗജന്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ, എന്ന് നമ്മൾ സ്മരിക്കുമ്പോൾ, ആ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ് തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെയും വിലയിരുത്തുന്നത്. കാര്യമായൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നില്ല. എല്ലാം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കാര്യമായിട്ടൊരു ജോലിയും ചെയ്യാതെ നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്നും. കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ ശക്തന്മാരായ പല ആളുകളെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രവചനങ്ങളിൽ ഒരു പ്രവചനമാണ് അദ്ദേഹം അന്ത്യനാളിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട്. ഈ അന്ത്യനാളിനെക്കുറിച്ച് പ്രവചിച്ച കാര്യങ്ങളിൽ നന്നായി സ്റ്റഡി നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമാനുഷികത ലോകത്തിന് ഒന്നുകൂടി ബോധ്യപ്പെടുമായിരുന്നു. ഈ ക്വാറന്റൈനെക്കുറിച്ചുള്ള ഹദീസ്, മഹാമാരിയുള്ള സ്ഥലത്തേക്ക് പോകരുത്, അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ടും വരരുത് എന്നുള്ളത് ഇപ്പോൾ ചർച്ചയാണ്. അതിന് പുറമേ അന്ത്യനാളിനെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പൊതുമുതൽ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പൊതുമുതൽ ധൂർത്തടിക്കപ്പെടും. അത് ഇന്ന് ലോകത്ത് നന്നായി നടക്കുന്നുണ്ട്. ഏത് സർക്കാരുകളായിരുന്നാലും ഏത് മന്ത്രിമാരായിരുന്നാലും അധികാര കസേരയിലെത്തിയാൽ പൊതുമുതൽ എങ്ങനെ കൈക്കലാക്കാം, അല്ലെങ്കിൽ കത്തുന്നവരൊക്കെ ഊരുന്ന കഴുക്കോൽ എന്ന ലാഭത്തിലാണ് പലരും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. ഈ ദുഃഖകരമായ സത്യം മുമ്പിൽ നിലനിൽക്കുമ്പോഴും വളരെ ഖേദത്തോടുകൂടി സങ്കടത്തോടുകൂടി ആ മരിച്ച ആളുകളെ നമുക്ക് സ്മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ده നമ്മൾ പറഞ്ഞു 1300 കിലോമീറ്റർ. കറക്റ്റായിട്ട് പറഞ്ഞാൽ 1261.65 കിലോമീറ്റർ ഇന്നത്തെ കണക്ക്. പക്ഷെ പഴയ കാലത്ത് തളക്കുമ്പോൾ 1300 തന്നെ ഉണ്ടാവും. ഇന്ന് സ്ട്രൈറ്റ് റോഡാണ്. അത്രയും കിലോമീറ്ററുകൾ താണ്ടി, മാസങ്ങളോളം താണ്ടി, തൻ്റെ രക്ഷിതാവിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി പത്നിയായ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ എന്ന കുട്ടിയെയും ഹാജറ ബീവി ഗർഭം ധരിച്ചു.
സാറാബീവി ഗർഭം ധരിച്ച് രണ്ടുപേർക്കും കുട്ടിയുണ്ടായി. സാറാബീവിക്ക് ഇസ്ഹാഖ് എന്ന കുട്ടിയും അതുപോലെ തന്നെ ആജറാബീവിക്ക് ഇസ്മായിൽ എന്ന കുട്ടിയും ഉണ്ടായി. ഈ ഇസ്മായിലിനെയാണ് പിഞ്ച് പൈതലായിരിക്കുമ്പോൾ അങ്ങകലെ 1300 കിലോമീറ്റർ അകലെയുള്ള മക്കയിൽ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. ദൈവഭക്തനായ തനിക്ക് ജീവിതം തന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്ന ഇബ്രാഹിം നബി ഒട്ടും അമാന്തിച്ചില്ല, ഒട്ടും ശങ്കിച്ചില്ല. ഞാനങ്ങനെ ചെയ്യണോ എന്നൊരു ശങ്ക അദ്ദേഹം രേഖപ്പെടുത്തിയില്ല. ഓരോ വിശ്വാസിയും ദൃഢമായി ആലോചിക്കേണ്ടതാണ്, ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതും അള്ളാഹു തന്നെ കൈവെടിയുകയില്ല എന്നുള്ളൊരു ബോധം. ഇബ്രാഹിം നബിയുടെ കഥ നമ്മൾ കേൾക്കുന്നത്, പഠിക്കുന്നത് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ പിഞ്ചുകുട്ടിയെയും ഭാര്യയെയും മക്കയിലെ ഇന്നത്തെ മസ്ജിദുൽ ഹറാമിൽ കഅബ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത്, മലകളുടെ ഇടയിൽ ആൾതാമസമില്ലാത്ത ആ സ്ഥലത്ത് ഇബ്രാഹിം നബി കൊണ്ടുപോയി പാർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, റബ്ബന എൻ്റെ രക്ഷിതാവേ, ഇന്നീ അസ്കന്തു, ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുല്ലിയത്തി, എൻ്റെ സന്താനങ്ങളെ, വിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ ദറഇൻ, കൃഷിയില്ലാത്ത, ഇന്ത ബൈത്തുകൽ മുഹറം, നിൻ്റെ പരിപാവനമായ വീടിൻ്റെ അടുത്ത്, അഥവാ കഅബ ഷെരീഫിൻ്റെ അടുത്ത്. റബ്ബന, അതുകൊണ്ട് എൻ്റെ രക്ഷിതാവേ, ലുഖീമുസ്വല, ഇവിടെ നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി. ഇപ്പം എന്തിനാണോ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞത് എന്നുള്ളതിൻ്റെ ആശയം ഇബ്രാഹിം നബി ഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അവിടെ ഭാവി കാലത്ത് ജനങ്ങളുണ്ടാകുന്നതിനും കഅബ ഷെരീഫിൻ്റെ അടുത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിനും വേണ്ടി. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അതിനു പുറമെ ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ ഹൃദയം ആ സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം അവിടേക്ക് എത്തുന്നതിന് വേണ്ടി. എല്ലാവരുടെയും ഹൃദയം അങ്ങോട്ടാണ് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഒരു ആകർഷണത്തിന് വേണ്ടി. വർസുഖും മിന സമറാത്തി, അതുപോലെ തന്നെ അവിടെ വരുന്ന, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ലോകത്തുള്ള എല്ലാവിധ പഴവർഗ്ഗങ്ങളും നീ ഭക്ഷിപ്പിക്കണമേ. അല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. എപ്പോഴാണ് ഈ പ്രാർത്ഥന നമ്മൾ ആലോചിക്കണം? ഒരാളും താമസിക്കാത്ത വിജനമായ മരുഭൂമി, കൃഷിയില്ലാത്ത, നമുക്കറിയാം, മക്ക കണ്ടവർക്കറിയാം, പാറക്കൂട്ടങ്ങളുള്ള പർവ്വതങ്ങൾ മാത്രമാണ് അവിടെ, യാതൊരു കൃഷിക്കും സാധ്യതയില്ല. അവിടെയാണ് നമസ്കരിക്കാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം. ലോകത്തുള്ള നാനാഭാഗത്തുമുള്ള ആളുകളുടെ ഹൃദയം ഇങ്ങോട്ട് ആകർഷിക്കപ്പെടണം. ലോകത്തുള്ള മുഴുവൻ പഴങ്ങളും ഇവിടെ ജനങ്ങൾ ഇവിടെ വന്ന് ഭക്ഷിക്കണമെന്ന് അന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് മക്ക ആ രൂപത്തിൽ നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട അറബികളിൽ നിന്ന് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന സൂചനയും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് യഹൂദികൾക്ക് വലിയ വിരോധമുണ്ടായത്. യഹൂദികളെ ജൂതമതക്കാർ വിചാരിച്ചിരുന്നു ഇസ്ഹാഖിലൂടെയാണ് ഭാവിയിൽ വരാനുള്ള പ്രവാചകൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറബികളെ, അല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളെ അവർ ഗൗനിച്ചതേയില്ല, അവരുടെ കൂട്ടത്തിലാണ് എന്ന് പോലും അവർ അംഗീകരിച്ചില്ല. ഇസ്ഹാഖ് നബിയെയാണ് അവർ അനുധാവനം ചെയ്തത്. ഇസ്ഹാഖ് നബിക്ക് ശേഷം യാക്കൂബ് നബി, യാക്കൂബ് നബിക്ക് ശേഷം യൂസുഫ് നബി, അയ്യൂബ് നബി, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെയാണ് വന്നിട്ടുള്ളത്, അനേകം പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ഒരു അഹങ്കാരം ജൂതന്മാർക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയ സമയത്ത് അവർ തുറന്നു പറയുകയും ചെയ്തു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ താങ്കളിൽ വിശ്വസിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളാണ്, ഞങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് അവരെ നബിയോട് വാദിക്കുകയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് ഒരുപാട് സ്ഥലത്ത് അവരുമായുള്ള സംവാദങ്ങളിലൂടെ മറുപടി കൊടുക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. മാക്കാനത്തുൽ ഇബ്രാഹിം യഹൂദിയും വല നസ്രാനിയൻ, ഇബ്രാഹിം യഥാർത്ഥത്തിൽ ജൂതമതക്കാരനോ ക്രിസ്തുമതക്കാരനോ ആയിരുന്നില്ല. വലാക്കിൻ കാന ഹനീഫ മുസ്ലിമ, അദ്ദേഹം ഋജുമാനസനായ ഒരു മുസ്ലിം മാത്രമായിരുന്നു എന്ന് തുടങ്ങിയ ഖുർആനിൽ ഒരുപാട് സംവാദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നത്, ഇബ്രാഹിം നബിയിൽ അവകാശവാദം ജൂതന്മാർ ഉന്നയിച്ചിരുന്നു, ക്രിസ്ത്യാനികൾ ഉന്നയിച്ചിരുന്നു, മക്ക മുശ്രിക്കുകളും ഉന്നയിച്ചിരുന്നു, ഞങ്ങളൊക്കെയും ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്, അതുകൊണ്ട് മുഹമ്മദെ ഇനി നീ ഒരു പുതിയ ഖുർആനുമായിട്ട് വരേണ്ട കാര്യമില്ല, നിന്റെ ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കില്ല, അത് കവിതയാണ്,
നീ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഈ ഒരു പശ്ചാത്തലം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇബ്രാഹിം നബിയിലേക്ക് മടങ്ങിയത്. ഇനി ബദറിൻ്റെ നാളുകളാണ്, നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് എന്തിനാണ് ബദർ യുദ്ധം നടന്നത്, എന്തായിരുന്നു ബദർ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ, ബദറിൽ പങ്കെടുത്തവരുടെ ശ്രേഷ്ഠത എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു കാര്യം ആലോചിക്കുക, വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ആ ഇന്നത്തെ വീഡിയോ നന്നായി അല്ലെങ്കിൽ മോശമായി, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, ഇതൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നല്ല ചിന്തിക്കേണ്ടത്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ, അംബിയാക്കളെക്കുറിച്ച് പറയൽ ഇബാദത്താണ്. അപ്പോൾ ദിക്റു സ്വാലിഹീന കഫാറത്തുൻ, സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയൽ നമ്മുടെ പാപമോചനത്തിന് കാരണമാകുന്നതാണ്. ഒരായത്തെങ്കിലും ഒരു ദിവസം നീ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ മുൻനിർത്തിയായിരിക്കണം നമ്മൾ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഫോർവേഡ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആ ഒരു കരുത്തോടുകൂടി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.